അങ്ങനെ ഇത്രയൊക്കെ സാങ്കേതിക വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നമ്മൾ വെബ് ടെലിസ്കോപ്പിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതെടുത്ത ചിത്രങ്ങളും നമ്മൾ കണ്ടു. ആറ് വസ്തുക്കളുടെ ചിത്രങ്ങൾ ഇതിനകം വെബ് ടെലിസ്കോപ്പിൻ്റെ ടീം പുറത്തുവിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും പരിചയമുള്ള ആ ചിത്രങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വെബ് ടെലിസ്കോപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാനും സാമ്പിളുകളാണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം പുറത്തുവിട്ട ചിത്രം ഹബിൾ അൾട്രാ ഡീപ്പ് ഫീൽഡ് ഇമേജ് എന്ന് മുൻപ് പ്രശസ്തി ആർജിച്ച ചില ചിത്രങ്ങളുണ്ട്. അതായത് ആകാശത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗത്തിൻ്റെ ലോങ് എക്സ്പോഷർ ഫോട്ടോ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് ഗാലക്സികൾ അവിടെ ഉണ്ട് എന്ന് വെളിപ്പെടുന്ന ചിത്രങ്ങൾ, അവയാണ് ഡീപ്പ് ഫീൽഡ് ഇമേജസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെബ് ടീം ആദ്യമായി പുറത്തേക്ക് വിട്ടത് ഒരു ഡീപ്പ് ഫീൽഡ് ഇമേജ് ആയിരുന്നു. അത് ഒരു ഗാലക്സി കൂട്ടത്തിൻ്റെ ചിത്രമായിരുന്നു. എല്ലാവർക്കും ആ ചിത്രത്തെക്കുറിച്ച് പരിചയമുണ്ടാകും. ആ ചിത്രത്തിൽ പല ഗാലക്സികളും പ്രപഞ്ചത്തിന് 1 ബില്യൺ വർഷം പോലും പഴക്കമില്ലാതിരുന്ന കാലത്ത് രൂപം കൊണ്ട ഗാലക്സികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ഒരു ബേബി ഫോട്ടോ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അതായിരുന്നു ആദ്യത്തെ ചിത്രം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഏർലി യൂണിവേഴ്സിൻ്റെ ചിത്രം എടുക്കുക എന്ന ലക്ഷ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇമേജാണ് ആ ഡീപ്പ് ഫീൽഡ് ഇമേജ്. മറ്റു രണ്ട് ഫോട്ടോകൾ രണ്ട് നെബുലകളുടേതാണ്. നെബുലകൾ എന്ന് വിളിക്കുന്നത് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുകയെന്ന ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നെബുലകൾ എന്നറിയപ്പെടുന്നത്. പക്ഷേ മറ്റൊരു തരം നെബുലകളുണ്ട്, പ്ലാനറ്ററി നെബുലകൾ എന്ന് വിളിക്കുന്ന നെബുലകളുണ്ട്. അവ ഒരു നക്ഷത്രം നശിച്ചു പോയ ശേഷം ആ നക്ഷത്രത്തിൻ്റെ ദ്രവ്യം അല്ലെങ്കിൽ അതിൻ്റെ മാറ്റർ കണ്ടൻറ്റ് ബഹിരാകാശത്തേക്ക് ചിതറുമ്പോൾ ഉണ്ടാകുന്ന നെബുലകളാണ്. നെബുലകൾ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രകാശവർഷങ്ങളോളം പടർന്നു കിടക്കുന്ന മേഘപടലങ്ങൾ തന്നെയാണ്. പക്ഷേ അവ സ്വയം പ്രകാശിക്കുകയോ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ആഗിരണം ചെയ്ത് പിന്നെയും പ്രകാശം പുറത്തു വിടുകയൊക്കെ ചെയ്യുന്ന വഴി അവയ്ക്ക് പ്രകാശം നേരിയ അളവിൽ അവയ്ക്ക് പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. അവയാണ് നെബുലകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് നെബുലകളുടെ ചിത്രങ്ങൾ വെബ് ടീം പുറത്തു വിട്ടിട്ടുണ്ട്. അതൊന്ന് കരീന നെബുല എന്ന് പറയുന്ന ഒരു നെബുലയാണ്, മറ്റൊന്ന് സതേൺ റിംഗ് നെബുല എന്ന് പറയുന്ന നെബുലയാണ്. ഈ രണ്ട് നെബുലകൾ നമ്മുടെ വ്യത്യാസം, കരീന നെബുല എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫോമിംഗ് ഏരിയയാണ്, അതായത് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. പൊടിപടലങ്ങളിൽ നിന്നും ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ അക്രീഷൻ എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങളിലൂടെ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ്. കരീന നെബുല അത്തരമൊരു പ്രദേശമാണ്. മറ്റൊന്ന് സതേൺ റിംഗ് നെബുല, അതൊരു പ്ലാനറ്ററി നെബുല പോലെ നക്ഷത്രങ്ങൾ നശിച്ച ശേഷം പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങൾ പടർന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നക്ഷത്രങ്ങളുടെ പരിണാമവും ജനനവും പരിണാമവും ഒക്കെ അറിയേണ്ടത് ഒരു ലക്ഷ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുമായിട്ട് കിടപിടിക്കുന്ന രണ്ട് സാമ്പിളുകളാണ് ഈ രണ്ട് നെബുലകൾ. മറ്റൊന്ന് ഒരു ഗാലക്സി കൂട്ടത്തിൻ്റെയാണ്, അതായത് നമ്മൾ സ്ട്രക്ചർ ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഗാലക്സികൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യവും അഭിസംബോധന ചെയ്യാൻ വെബ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗാലക്സി കൂട്ടം, സ്റ്റെഫാൻസ് ക്വിൻറ്ററ്റ് എന്ന് പറയുന്ന 5 ഗാലക്സികളുടെ ഒരു കൂട്ടം. ആ ഗാലക്സികൾ തന്നെ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവയാണ്. അവയിൽ 4 ഗാലക്സികൾ കൊളൈഡ് ചെയ്യുന്ന അവസ്ഥയിലാണ്, അതായത് ആ ഗാലക്സികളുടെ പദാർത്ഥങ്ങൾ പരസ്പരം മിക്സ് ചെയ്യുന്നത് നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അത് ഈ സ്ട്രക്ചർ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ്. അഞ്ചാമത്തേത് സത്യത്തിൽ ഒരു ഇമേജ് എന്ന് വിളിക്കാൻ കഴിയും. അതൊരു ഫോട്ടോഗ്രാഫ് അല്ല, മറിച്ച് അതൊരു ഡാറ്റ വിഷ്വലൈസേഷനാണ്. അത് WASP 96B എന്ന് പറയുന്ന ഒരു എക്സോ പ്ലാനറ്റ്, അതായത് സൂര്യനല്ലാതെ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തെയാണ് നമ്മൾ എക്സോ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റൊരു വിദൂര നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിൻ്റെ അവിടെ നിന്നുള്ള പ്രകാശത്തെ സ്പെക്ട്രോസ്കോപ്പിക്കലായിട്ട് അനലൈസ് ചെയ്തതിൻ്റെ ഡേറ്റയാണ്. അതായത് ആ അവിടെ നിന്ന് വരുന്ന പ്രകാശത്തിൽ ഏതൊക്കെ ഫ്രീക്വൻസികൾ ഏതൊക്കെ അളവിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫാണ് അത് കാണിക്കുന്നത്. ആ സ്പെക്ട്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്, അത് എത്രത്തോളം ചൂടുപിടിച്ച അവസ്ഥയിലാണ്, ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് അതിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസിലൂടെ മനസ്സിലാവും. അപ്പോൾ ആ അഞ്ചാമത്തെ സ്പെക്ട്രൽ ഡേറ്റ ഒരു ചിത്രമല്ല, അതൊരു വിഷ്വലൈസേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവിടെ നിന്നുള്ള പ്രകാശത്തിൻ്റെ സ്പെക്ട്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം, അവയെ നമ്മൾ ബയോമാർക്കേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അതായത് അവ ജീവനുള്ള, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്ന ജീവൻ ഉൾപ്പെട്ട പ്രക്രിയകളുടെ അനന്തരഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ചില സംയുക്തങ്ങൾ. ഉദാഹരണത്തിന് മീഥെയ്ൻ, അത് ജീവനുള്ള വസ്തുക്കളാണ് പ്രധാനമായിട്ടും പുറപ്പെടുവിക്കുന്നുള്ളതുകൊണ്ട് അവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത്തരം രാസവസ്തുക്കൾ ബയോമാർക്കേഴ്സിൻ്റെ സാന്നിധ്യത്തിലൂടെ ആ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ, ജീവൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫാണ് അതിൽ നമ്മൾ കാണുന്നത്. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ ഒരു ചിത്രം പുറപ്പെടുവിച്ചത്. വ്യാഴഗ്രഹം ജൂപ്പിറ്ററിൻ്റെ ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം നമ്മുടെ കണ്ണുകൾക്ക് എങ്ങനെ കാണും എന്നുള്ള ചിത്രമല്ല നമുക്കിവിടെ കിട്ടുന്നത്. ആ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇതുവരെ കണ്ട് ഹബിൾ ടെലിസ്കോപ്പിൽ എടുത്ത ചിത്രത്തിന് നിന്നും അല്പം വ്യത്യാസമുണ്ട് ആ ചിത്രത്തിന്. എന്താണ് ആ വ്യത്യാസം? ആ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമാണ്.
അത് നമ്മൾ ഈ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും അവയെക്കുറിച്ചുള്ള വാർത്ത വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു വ്യത്യാസമാണ്. ഈ ചിത്രങ്ങൾ ഫോൾസ് കളേർഡ് ആണ്. എന്താണ് ഫോൾസ് കളറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ കാണുന്ന നിറങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞേക്കാവുന്ന നിറങ്ങളല്ല. ജ്യോതിശാസ്ത്രത്തിലെ പല ചിത്രങ്ങളും ഫോൾസ് കളേർഡ് ആയിരിക്കും. ഫോൾസ് കളറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ എങ്ങനെയാണ് ടെലിസ്കോപ്പിലൂടെ എടുത്ത ചിത്രങ്ങളിൽ നിറങ്ങൾ ഉണ്ടാകുന്നത്, കളർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും റെഡിൻ്റെയൊക്കെ ഫിൽട്ടർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണിന് ഈ മൂന്ന് നിറങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ബാക്കി നിറങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫിൽറ്ററുകളെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ വെബ് ടെലിസ്കോപ്പ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇൻഫ്രാറെഡ് കിരണങ്ങളെയാണ് ശേഖരിക്കുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ നമുക്കൊരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ ആ ഫിൽറ്ററുകളിൽ നമ്മൾ എന്ത് നിറമാണ് അസൈൻ ചെയ്യാൻ പോകുന്നത്, അത് ഒരു ആർബിട്രറി ആയിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. അതായത് പല ഫിൽറ്ററിൽ നിന്നുള്ള ചിത്രങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ നിറമുള്ള ചിത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫിൽറ്ററിന് ഏത് നിറം അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന തീരുമാനം അവിടെ അടങ്ങിയിട്ടുണ്ട്. പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു റൂളെന്ന് പറയുന്നത് കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാറെഡിന് നമ്മൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ദൃശ്യപ്രകാശത്തിൻ്റെ നിറമായിട്ടുള്ള ബ്ലൂ, അതുപോലെ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ ഇൻഫ്രാറെഡിന് ഏറ്റവും കുറഞ്ഞ ദൃശ്യപ്രകാശത്തിൻ്റേതായിട്ടുള്ള റെഡിൻ്റെ ചുവന്ന നിറത്തിൻ്റെ ഫ്രീക്വൻസി അസൈൻ, അങ്ങനെ അവയ്ക്കിടയ്ക്കുള്ള ഫ്രീക്വൻസികൾക്ക് അവയ്ക്കിടയ്ക്കുള്ള നിറങ്ങൾ അസൈൻ ചെയ്തിട്ടാണ് ഈ ചിത്രങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നിയമം ഒന്നും നിലവിലില്ല. ഫോൾസ് കളറിങ് മറ്റ് പല ഘടകങ്ങളും പരിഗണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കൂടുതൽ വിശദാംശങ്ങൾ ആ ചിത്രങ്ങളിൽ നിന്നും വെളിപ്പെട്ട് കിട്ടണം. ഇപ്പോൾ നമ്മളൊരു നെബുലയുടെ ചിത്രം എടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണോ അതിൻ്റെ വക്കിൽ നിന്നാണോ കൂടുതൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറത്തു വരുന്നത്, അവിടെ നിന്നാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാറെഡ് കിരണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഫ്രീക്വൻസി കുറഞ്ഞ ഇൻഫ്രാറെഡ് കിരണങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇവയ്ക്ക് ഓരോന്നിനും പല നിറങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണപ്പെടും. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരേ നെബുലയുടെ തന്നെ പല ഫോൾസ് കളറിങ് ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. കാരണം അത് പല വിശദാംശങ്ങൾ കണ്ടെത്താൻ വേണ്ടി, പല വിശദാംശങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന ഫോൾസ് കളറിങ് ആണ്. അപ്പോൾ ഫോൾസ് കളറിങ് ഇമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, സംവേദിക്കാൻ കഴിയാത്ത തരംഗദൈർഘ്യങ്ങൾ, ഫ്രീക്വൻസി ഉള്ള പ്രകാശത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന പ്രകാശത്തിൻ്റെ നിറങ്ങൾ അസൈൻ ചെയ്യുന്നത് വഴിയാണ് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും വെബ് എടുക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഫോൾസ് കളേർഡായിരിക്കും. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ എടുത്ത പല ചിത്രങ്ങളും നമ്മൾ കാണുന്നത് ഫോൾസ് കളേർഡായിട്ടാണ്. സ്യൂഡോ കളറിങ് എന്ന് പറയുന്നൊരു ടെക്നോളജി വേറെ ഉണ്ട്, അത് ഇതല്ല. അത് ഒരേ ഉദാഹരണത്തിന് ഒരു വസ്തു നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങൾ പല താപനിലയിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളെ നോക്കിയിട്ട് അവയിൽ തന്നെ കൂടുതൽ ചൂടുള്ള പ്രദേശത്തിന് നീല നിറവും കൂടുതൽ തണുത്ത പ്രദേശങ്ങൾക്ക് ചുവപ്പ് നിറവും അസൈൻ ചെയ്യാം. അവിടെ നിറവുമായിട്ട് ബന്ധമൊന്നുമില്ല, നമുക്ക് ആ താപനിലയുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അവിടെ നിറവുമായിട്ട് ഒരു ബന്ധവുമില്ല, അതിനാണ് നമ്മൾ സ്യൂഡോ കളറിങ് എന്ന് വിളിക്കുന്നത്. ഇത് ഫോൾസ് കളറിങ്. ഇതല്ലാത്ത ചിത്രങ്ങളെ നമ്മൾ പൊതുവെ ട്രൂ കളർ ഇമേജസ് എന്ന് വിളിക്കും. ശ്രദ്ധിക്കേണ്ടത് ജെയിംസ് വെബ് പുറത്തേക്ക് വിട്ടിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഫോൾസ് കളേർഡ് ഇമേജസാണ്. ഇതിൻ്റെ അർത്ഥം അവിടെ നിറങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന നിറങ്ങളല്ല. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് വലിയ ചോദ്യങ്ങളുടെ ഉത്തരം വെബ് ടെലിസ്കോപ്പ് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരങ്ങളൊന്നും ശാസ്ത്ര സമൂഹം കണ്ടെത്തുന്നത് ഇത്തരം വർണ്ണാഭമായിട്ടുള്ള ചിത്രങ്ങളിലൂടെ അല്ല. ഇപ്പോൾ ആദ്യം പുറത്തേക്ക് വിട്ട ആ ചിത്രമുണ്ടല്ലോ, നമ്മുടെ ഡീപ്പ് ഫീൽഡ് ഇമേജ്, അത് ഏതാണ്ട് 13 മണിക്കൂറോളം എക്സ്പോഷർ ചെയ്തതിന് ശേഷം എടുത്ത ചിത്രമാണ്. ഇതേ സ്ഥാനത്ത് ഹബിൾ ടെലിസ്കോപ്പ് ആഴ്ചകളോളം എടുത്തിരുന്നു കൂടി ആലോചിക്കണം. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ കൂടി വെബ് ടെലിസ്കോപ്പ് ഹബിളിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പിന്തലമുറക്കാരനാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഡീപ്പ് ഫീൽഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പഴയ പ്രപഞ്ചത്തിൻ്റെ ചിത്രം കാണുമ്പോൾ ഈ ചിത്രം നോക്കിയിട്ടല്ല ശാസ്ത്രജ്ഞർ ഇതിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ചിത്രം പൊതുജനത്തിന് ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ, അതെടുത്ത ചിത്രത്തിൻ്റെ മിഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വിടുന്നൊരു ചിത്രമാണ്. അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരുടെ വിവരങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് ഇത് ഈ അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന ഡേറ്റ, അതായത് ഈ ടെലിസ്കോപ്പ് ശേഖരിച്ച ഡേറ്റ ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ ആ ഡേറ്റ നിങ്ങൾ നേരിട്ട് സ്ക്രീനിലേക്ക് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും കാണില്ല, വെറും ഒരു കറുത്ത ചിത്രമായിരിക്കും നമുക്ക് കിട്ടുക, വെറും ഡാർക്ക് കളർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നിന്ന് വരുന്ന പല ഡേറ്റയും അത്രയും തീവ്രത കുറഞ്ഞതാണ്. അപ്പോൾ അവിടെ കോൺട്രാസ്റ്റ് ഒക്കെ പലപ്പോഴും നമുക്ക് റെൻഡർ ചെയ്യുന്നതിന് അപ്പുറമായിരിക്കും. പകരം പിന്നീട് അവർ ചെയ്യുന്നത് ഈ തീവ്രതയുള്ള ഭാഗങ്ങൾ ഓവർ എക്സ്പോസ്ഡ് ആയി പോകാതെ തീവ്രത കുറഞ്ഞ ഭാഗങ്ങളുടെ തീവ്രത പതിയെ കൂട്ടിക്കൊണ്ട് വരിക, അങ്ങനെ കുറേയേറെ അനാലിസിസ് അതിന് പിന്നിലുണ്ട്. അത് ആ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം അവർക്ക് ഈ ഈ ചിത്രം ഈ ഡേറ്റയിൽ നിന്നും മാറാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് ആ ഡേറ്റ വളരെ ഹോട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി അവരിൽ നിന്നും പുറത്തേക്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന ഡേറ്റയാണ്. അപ്പോൾ ഒരു 24/7 ഈ
ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ചിലവഴിക്കുകയും അങ്ങനെ രണ്ടര ദിവസം എടുത്തിട്ടാണ് ആ ആദ്യത്തെ ഡീപ്പ് ഫീൽഡ് ഇമേജ് അവർ പുറത്തേക്ക് ഇടുന്നത്. രണ്ടര ദിവസം എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ടൈമിലുള്ള രണ്ടര ദിവസമല്ല, അവർ ത്രൂ ഔട്ട് രാത്രിയും പകലുമില്ലാതെ ആ വിവരം അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ആ ചിത്രം അവർ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മളത് വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ ഭംഗി, അതായത് ആ ചിത്രം പബ്ലിക് മണിയാണ് ഈ ടെലിസ്കോപ്പിന് പിന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് പൊതുജനത്തിലേക്കാണ് എത്തേണ്ടതെന്നുള്ളതുകൊണ്ട് പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ടെലിസ്കോപ്പിൻ്റെ ഡേറ്റ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ അതൊരു ചിത്രീകരണമാണ്. പക്ഷേ ശാസ്ത്ര സമൂഹം നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ പോകുന്നത് ചിത്രങ്ങൾ നോക്കിയിട്ടല്ല എന്ന കാര്യം എടുത്തു പറയണം. മറിച്ച് ഈ വിവരങ്ങളെ ഒരു കമ്പ്യൂട്ടർ സഹായത്തോടുകൂടി, സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയൊക്കെ സഹായത്തോടുകൂടി മറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ച്, അത് മാത്തമാറ്റിക്കലായിട്ടുള്ളതായാലും കമ്പ്യൂട്ടർ സയൻസിൻ്റെ സഹായത്തോടുകൂടിയായാലും മറ്റ് അനാലിസിസ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരുപാട് സാങ്കേതികതകൾ ഉൾപ്പെട്ട ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ചായാലും ഗാലക്സികളെക്കുറിച്ചായാലും ഒക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്രങ്ങൾ ഫോൾസ് കളർഡ് ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഒരർത്ഥത്തിലും ഫോൾസ് അല്ല എന്ന് ഓർപ്പിക്കുന്നു. ചിത്രങ്ങൾ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി നമ്മൾ ഫോൾസ് കളർ ചെയ്യുന്നതാണ്. പക്ഷേ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ഇതുവരെയും ആരും തുറന്നിട്ടില്ലാത്ത രഹസ്യങ്ങളുടെ ആ പെട്ടി തുറക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയാത്ത ആ നമ്പറുകളുടെ ഒരു ഡേറ്റയിൽ നിന്നായിരിക്കും. അതിന് ശാസ്ത്രജ്ഞർക്ക് അവരുടേതായ അനലൈസിങ് ടൂളുകൾ ഉണ്ട്. അത് അവരുപയോഗിക്കും. ഇനി വരും കാലങ്ങളിൽ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള പുതിയ പുതിയ രഹസ്യങ്ങൾ ഓരോന്നായി തുറക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു ചർച്ചയുമായി വീണ്ടും കാണാം.